അടുത്തായിട്ട് മിഡിൽ സി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ അഞ്ച് സെറ്റ് കണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ രണ്ട് സെറ്റ് കഴിഞ്ഞ് മൂന്നാമത്തെ സെറ്റിൻ്റെ ഒന്നാമത്തെ ഈ ബ്ലാക്ക് കീയുടെ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് സി, മിഡിൽ സി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് റൈറ്റ് സൈഡിലേക്ക് രണ്ട് സെറ്റ് കാണും. അപ്പോൾ ശരിക്കും അഞ്ച് സി, അഞ്ച് സെറ്റും അഞ്ച് സി കാണാം, അതുപോലെ അഞ്ച് ഡി, അങ്ങനെ ഓരോന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഈ നടുക്കുള്ള ഈ മിഡിൽ സി എന്ന് പറയുന്ന അവിടെ തൊട്ടാണ് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് വായിക്കുക. അതുപോലെ ഈ ലെഫ്റ്റിലേക്ക് വായിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് വായിക്കണം. അങ്ങനെയാണ് എൻ്റെ രീതി. സോറി, ഇനി ഈ 12 കീസിനെ കുറിച്ച് മാത്രം ആണ് പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്ന പോലെ ഇത് സി ഡി ഇ എഫ് ജി എ ബി. അടുത്ത സെറ്റിൻ്റെ സി ആണ് ഇവിടെ വരുന്നത്, സി എന്ന് പറയുന്നത്. ഒന്നും കൂടി, അപ്പോൾ ഈ നോട്ടുകൾ പേര് പഠിച്ചു വെക്കണം. സി ഡി ഇ എഫ് ജി എ ബി സി, അങ്ങനെയാണ് ഈ നോട്ടുകൾ, നോട്ടിൻ്റെ പേര്. അതുപോലെ ഈ ബ്ലാക്ക് കീസ് കാണുന്നുണ്ടല്ലോ, ഇവിടെ അഞ്ച് കീ കാണുന്നുണ്ടല്ലോ. ഈ അഞ്ച് കീസിൽ ഓരോ ബ്ലാക്ക് കീക്ക് രണ്ട് പേരുകൾ ഉണ്ട്. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ റൈറ്റിലേക്ക് പോകുമ്പോൾ വോളിയം കൂടി പോവും, ലെഫ്റ്റിലേക്കാണ് പോകുന്നെങ്കിൽ വോളിയം കുറഞ്ഞ് കുറഞ്ഞ് വരുവാണല്ലോ. അതുപോലെ തന്നെ ഈ നമ്മളിത് എണ്ണുന്നത് ഇങ്ങനെയാണിത്, 1 2 3 4 എന്നല്ല എണ്ണുന്നത്. 1 കഴിഞ്ഞ് അടുത്ത വോളിയം, അടുത്ത വോളിയം കൂടിയ വോളിയം എന്ന് പറഞ്ഞതാണ്. 1 കഴിഞ്ഞിട്ട് ഇത് 2 പോവും. വോളിയം ശ്രദ്ധിച്ചോ, ഇത് കഴിഞ്ഞിട്ടാണെങ്കിലോ. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു സ്വരമുണ്ട് ഇവിടെ. അപ്പം ഈ റൈറ്റിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ച, 1 2 3 4 5 6 7 8 9 10 11 12 ഇങ്ങനെയാണ് അത് എണ്ണുന്നത്. 1 2 3 4 ഇങ്ങനെയല്ല, 1 2 3 4 5 6 7 8 9 10 11 12 ഇങ്ങനെയാണ് അത് എണ്ണുന്നത്. സി ആണെന്ന് ഞാൻ പറഞ്ഞല്ലേ, സി, ഈ നോട്ട് സി, സിയുടെ റൈറ്റിലുള്ള കാണിതിന് സിയുടെ ഷാർപ്പ് എന്ന് പറയും. അടുത്താണെങ്കിലോ, അടുത്തത് നോട്ട് ഡി അല്ലേ, ഡിയുടെ റൈറ്റ് കാണുന്ന ഡി ഷാർപ്പ്. ഇത് ഇ ആണ്, ഇക്ക് ഷാർപ്പ് ബ്ലാക്ക് ഇല്ല. അപ്പം ഇതിനടുത്തതാണ് ഇതിൻ്റെ ഷാർപ്പ് എന്ന് പറയുന്നത്, ഇയുടെ